ഇടുക്കിയിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് വനമേഖലയിൽ സംശയകരമായ സാഹചര്യത്തിൽ അജ്ഞാത സംഘത്തെ കണ്ടത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. കമ്പംമെട്ടിനടുത്ത് കൊച്ചറയ്ക്ക് സമീപം മണിയൻപെട്ടി മേഖലയിൽ നിന്നുമാണ് വനത്തിനുള്ളിലൂടെ നീങ്ങുന്ന 15 സംഘത്തെ പുല്ലുചെത്താനെത്തി ഇവർ കണ്ടത്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. മണിയമ്പെട്ടിയിൽ താമസക്കാരനായ എബ്രഹാമാണ് തമിഴ്നാട് വനത്തിലൂടെ നീങ്ങുന്ന 15 അജ്ഞാത സംഘത്തെ കണ്ടത്. പശുവിന് പുല്ല് ശേഖരിക്കാൻ പോയി തിരികെയെത്തി അതിർത്തിയിലെ പാറക്കെട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് വനത്തിനുള്ളിലെ ആനച്ചത്തപാറ ഭാഗത്തുകൂടെ കറുത്ത വസ്ത്രങ്ങളണിഞ്ഞ സംഘം നീങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. 15 പേരുണ്ടായിരുന്നു അവർ വന്നത്. ഒരാൾ തല ഒരു അരിച്ചാക്ക് പോലെ ഒരു ചുമട് ഒരു ചാക്കിനകത്ത് നിറച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും കറുത്ത ഡ്രസ്സ് തോളയിലെന്തോ തൂക്കിയിട്ടിട്ടുണ്ട്. അത് അങ്ങനെ അറിയത്തില്ല. അകലെ ഉള്ളതുകൊണ്ട് അറിയത്തില്ല. ഇങ്ങനെ വന്ന് കാട്ടിലോട്ട് തന്നെ ഇറങ്ങി പോകുന്ന ഇതാണ് വേണ്ടത്. തമിഴ്നാട്ടിൽ നിന്നും അരി കള്ളക്കടത്ത് നടത്തുന്ന സംഘം സഞ്ചരിക്കുന്ന പാതയ്ക്കടുത്താണ് ഇവരെ കണ്ടത്. തുടർന്ന് എബ്രഹാം വിവരം സമീപവാസികളെയും വണ്ടൻമേട് പോലീസിനെയും അറിയിച്ചു. പോലീസ് എത്തി ഇദ്ദേഹത്തു നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. പോലീസ് സ്ഥലത്തെത്തുമ്പോൾ തമിഴ്നാട്ടിലെ കൃഷിയിടത്തിനു സമീപം കാടിനുള്ളിൽ നിന്നും പുകയുയരുന്നതും ചിലർ നടക്കുന്നതും കാണാൻ കഴിഞ്ഞു. മാവോയിസ്റ്റുകളാണോ എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്തുമസ് അടുത്തതിനാൽ വനത്തിനുള്ളിൽ ചാരായവാറ്റി നടത്തുന്ന സംഘമാണോ എന്നും സംശയമുണ്ട്. സംഭവത്തെക്കുറിച്ച് വിവരങ്ങൾ തമിഴ്നാട് പോലീസിനും കേരള പോലീസ് കൈമാറിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.